ദിവസത്തെ പ്രധാനപ്പെട്ട ദിവസം, നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസം. ഒരുപക്ഷെ ഭാരതത്തിന്റെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണമാണ് നാളെ. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താനുമുള്ള പ്രഖ്യാപനങ്ങളുണ്ടാവും. ക്ഷേമ പദ്ധതികൾ തുടരുന്നതിനോടൊപ്പം കർഷകർക്കും യുവാക്കൾക്കും മുൻഗണന നൽകുന്ന പുതിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിക്കും എന്നാണ് വിലയിരുത്തൽ. നിർമ്മലാ സീതാരാമന്റെ ഏഴാമത്തെയും ബജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച നേടിയതുകൊണ്ട് തന്നെ മോദി സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾ തുടരുന്നതോടൊപ്പം കർഷകർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകുന്ന പുതിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കിസാൻ സമ്മാൻ നിധി, രാസവളത്തിനും കാർഷികോപകരണങ്ങൾക്കും സബ്സിഡി, പലിശരഹിത വായ്പ തുടങ്ങി കാർഷിക മേഖലയ്ക്ക് താങ്ങാകുന്ന പ്രഖ്യാപനങ്ങൾ ഉറപ്പാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന, റെയിൽവേ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ സാമ്പത്തിക നീക്കിയിരിപ്പുണ്ടാകും. ചെറുകിട വ്യവസായം മുതൽ പ്രതിരോധ മേഖല വരെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന നയമാണ് മോദി സർക്കാർ പിന്തുടരുന്നത്. വിവിധ മേഖലകളിൽ ഇറക്കുമതി പരമാവധി കുറച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം നേടാനുള്ള പ്രത്യേക പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിക്കും. ആദായ നികുതിയിൽ ഇളവ് നൽകാനും സാധ്യതയുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകൾക്ക് പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. വമ്പൻ പ്രഖ്യാപനങ്ങൾക്കപ്പുറം വിവിധ ജനക്ഷേമ വികസന പദ്ധതികളിലേക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ജനപ്രിയ ബജറ്റായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലെയും ധനമന്ത്രിമാരുമായും സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരുമായും നിർമ്മലാ സീതാരാമൻ യോഗം ചേർന്നിരുന്നു. ജനം, ഡൽഹി. ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ, റെക്കോർഡ് ചരിത്ര നേട്ടം നിർമ്മലാ സീതാരാമന്. ഒപ്പം ഭാരതം മാത്രമല്ല, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ബജറ്റാണിത്. കാര്യം ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ച ഏറ്റവും ഒടുവിൽ IMF പുറത്തുവിട്ട ആ പ്രവചനം അല്ലെങ്കിൽ സാധ്യത, അതും കഴിഞ്ഞ ദിവസം ജനം TV പ്രക്ഷേപണം ചെയ്തിരുന്നു. ഈ ലോകത്തെ ഏറ്റവും അധികം വളർച്ചാ നിരക്ക് പ്രവചിക്കുന്നത് ഭാരതത്തിനാണ്, ചൈനയേക്കാൾ മുകളിൽ. അങ്ങനെ ഒട്ടേറെ ശുഭപ്രതീക്ഷകൾ, ഒട്ടേറെ പ്രതീക്ഷകളും അതിന്റെ സമ്മർദ്ദവും ഒക്കെ ഉണ്ടാവും അല്ലേ ധനമന്ത്രിയുടെ മേൽ? പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുകയാണ്. നാളെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ബജറ്റ് അവതരണമുള്ളത്. അതിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഒന്ന്, മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റാണ്. ഒപ്പം ധനമന്ത്രി എന്നുള്ള രീതിയിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന, തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഏഴാമത്തെ ബജറ്റാണ്. ഈ ബജറ്റ് തീർച്ചയായും ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്രയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ബജറ്റാകും നാളെ അവതരിപ്പിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ ഓരോ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ കൈവരിക്കുന്ന അഗണ്യമായൊരു വർധനവ്, അതായത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശരാശരി വളർച്ചയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഭാരതത്തിന് സാധിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ സാമ്പത്തിക ശക്തിയായി കുതിച്ചു കയറാനുള്ളൊരു ശ്രമം കഴിഞ്ഞ വർഷങ്ങളിൽ ഭാരതത്തിന് നടത്താനായി. അതിൻ്റെ ഭാഗമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5 സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഇടം പിടിക്കാൻ ഭാരതത്തിന് സാധിച്ചു. മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ലോക രാഷ്ട്രങ്ങൾക്കിടയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും എന്നുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ തന്നെ ഭാരതത്തിലെ ബജറ്റ് അവതരണം അത് ഏത് രീതിയിലാകും എന്നുള്ളത് ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ച് രാജ്യം ഈയൊരു കൊറോണയ്ക്ക് ശേഷം, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി മറികടന്ന് മുൻപോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, പുതിയ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഭാരതം മുഴുവനായി ഉറ്റുനോക്കുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക, ഒന്ന്, കുടിൽ വ്യവസായം മുതൽ, അതായത് ചെറുകിട വ്യവസായം മുതൽ മുൻപ് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന പ്രതിരോധ മേഖലയിൽ വരെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനകത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കുക, അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രത്യേക പദ്ധതികൾ, അതായത്
അതായത് ചെറുകിട വ്യവസായത്തെയും വൻകിട വ്യവസായത്തെയും പ്രതിരോധ മേഖലയിലും ഉൾപ്പെടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ, മോദി ഒന്നാം രണ്ടാം മോദി സർക്കാരുകൾ തുടർന്ന് വരുന്ന ജനക്ഷേമ വികസന പദ്ധതികളുണ്ട്. അത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണെങ്കിലും കിസാൻ സമ്മാൻ നിധി ആണെങ്കിലും ഉജ്ജൽ യോജനയാണെങ്കിലും അത്തരത്തിലുള്ള ജനക്ഷേമ പദ്ധതികളിലേക്ക് പണം മാറ്റിവെക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കൂടാതെ യുവാക്കൾക്കും സ്ത്രീകൾക്കും കർഷകർക്കും അവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ, ആദായ നികുതിയിൽ ഇളവ് തുടങ്ങിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഈ ബജറ്റിൽ, നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ബജറ്റ് അവതരണത്തിന് മുൻപായി നിരവധി യോഗങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഡൽഹിയിലും ഒപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടത്തിയിരുന്നു. അതായത് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഭാരതം മുൻപോട്ട് കുതിക്കുമ്പോൾ ഏത് തരത്തിലുള്ള നയരൂപീകരണം നടത്തണം, ഏതെല്ലാം പുതിയ പദ്ധതികൾ ആവശ്യമാണ്, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് കൂടുതൽ പണം വിനിയോഗിക്കണമെന്ന് സംബന്ധിച്ച വിശദമായ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത്രത്തോളം ചർച്ചകൾക്കൊടുവിലാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ നടക്കുന്നത്. ഇന്ന് പാർലമെന്റ് ആരംഭിക്കുമ്പോൾ ഇന്ന് പാർലമെന്റിന് മുൻപിൽ ധനമന്ത്രി സാമ്പത്തിക സർവേ പാർലമെന്റിൽ മേശപ്പുറത്ത് വയ്ക്കും. 11 മണിയോടുകൂടിയാണ് പാർലമെന്റ് ആരംഭിക്കുക. ഇന്നലെ സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപായി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജുവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലൊരു സർവകക്ഷി യോഗം നടന്നത്. പാർലമെന്റിൽ തുറന്ന മനസ്സോടെയുള്ള ചർച്ചയ്ക്ക്, ക്രിയാത്മകമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. പക്ഷേ പാർലമെന്റ് നടപടികൾ മുൻപോട്ട് പോകാൻ എല്ലാ കക്ഷി നേതാക്കളും അല്ലെങ്കിൽ എല്ലാ കക്ഷികളും സഹകരിക്കണമെന്ന ആവശ്യം ഈ സർവകക്ഷി യോഗത്തിൽ മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജു പറഞ്ഞത്. ഏതായാലും 11 മണിക്ക് പാർലമെന്റ് ആരംഭിക്കുമ്പോൾ അതിന് മുൻപായി ചിലപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് അങ്കണത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണകളിലും ഒരു കീഴ്വഴക്കം എന്നുള്ള രീതിയിൽ പാർലമെന്റ് സമ്മേളനത്തിന് തൊട്ടു മുൻപായി, ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണാറുണ്ട്. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത്. ഇന്ന് സാമ്പത്തിക സർവേ ധനമന്ത്രി മേശപ്പുറത്ത് വയ്ക്കും. നാളെയാണ് നിർണായകമായ ബജറ്റ് അവതരണം. ശരി ജിഷ്ണു, താങ്ക് യു വെരി മച്ച്. അപ്പോ വളരെ സമഗ്രമായ ഒരു സംഗതി ന്യൂസ് അജണ്ടയും പറഞ്ഞു, നാളത്തെ ബജറ്റിന്റെ ഒരു വളരെ സമഗ്രമായ കർട്ടൻ റേസറും പറഞ്ഞു.